ാണ് എം ഡി എഫ് ആണ് എച്ച് ഡി എഫ് ആണ് പിന്നെ ആ ഒരു കണ്ടീഷനെ ഒക്കെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ വീടിന്റെ ഡിസൈൻ സമയത്ത് തന്നെ ഇന്റീരിയർ പ്ലാനിങ് മസ്റ്റേർഡ് ഈ ജിപ്സം സീലിംഗ് എന്ന് പറയുമ്പോ ജിപ്സം എന്ന് പറയുന്ന സാധനത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നിർമ്മിക്കുക നമസ്കാരം ഞാൻ ഞാൻ വീട് വൈ വിഷ്ണുജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടി എന്ന് പറയുന്ന ഒരു സുന്ദരമായ സ്ഥലത്താണ് അതായത് പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ മനോഹരമായ സ്ഥലം ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീടിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് തോപ്രാങ്കുടി എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു ഇവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ടെറയിനാണ് ഈ വീട് നിൽക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് അവരത് വീടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതായത് ഈ ഇരുപത് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ണിട്ട് പൊക്കി നിരപ്പാക്കിയ ഒരു സ്ഥലമാണ് നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ ടെറൈൻ ഈ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും ഒരു ഭയങ്കരമായ ഹില്ലി സ്പേസ് ആണ് അപ്പോൾ അവിടെ നിർമ്മിച്ചെടുത്ത ഒരു സുന്ദര ഭവനത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഇവർക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ആയിട്ടുണ്ട് കാര്യം ഈ മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് ടെൻ ലാക്സിനടുത്ത് അവർക്ക് കോസ്റ്റ് അഡീഷണൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് വോളാണ് ആദ്യം പറയാൻ പറ്റുന്നത് അത് വളരെ മനോഹരമായ ഈ വീടിൻ്റെ എലിവേഷൻ മൊത്തത്തിൽ ആ ഭംഗി മുഴുവനും കിട്ടുന്ന രീതിയിലുള്ള സുന്ദരമായ ഒരു ഒരു കോമ്പൗണ്ട് വോളാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പോർഷൻ പിന്നെ ഗേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ആ ക്വാളിറ്റി അതിൻ്റെ ആ മനോഹാരിതയെ അതുപോലെ തന്നെ നിലനിർത്തി ചെയ്തിരിക്കുന്ന മനോഹരമായ ഗേറ്റ്സാണ് ഇതിനുള്ളത് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഈ വീടിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ഫുള്ളി സിറാമിക് കോഡാണ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ ആണ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ട്വൻറ്റി ഫൈവിൻ്റെ ട്യൂബും അതുപോലെ തന്നെ എയ്റ്റി ഫോർട്ടിയുടെ ട്യൂബ്സും വെച്ചിട്ടാണ് ജി എ ട്യൂബ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ളത് എൻ്റെ ഒരു പോർഷൻ അവർ ലാൻഡ്സ്കേപ്പ് കൊടുത്തിരിക്കുന്നത് പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ ഫുള്ളി ജാതി മരങ്ങളാണ് ഈ ജാതി മരങ്ങൾ ഇതിനകത്തുണ്ടായിരുന്ന ജാതി മരങ്ങൾ അവർ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു വളരെ സുന്ദരമായ പിന്നെ ഇൻ്റർലോക്കാണ് നമ്മൾ കയറി വരുമ്പോൾ പാർക്കിംഗ് അതായത് കാറ് ഒരു കാറ് പാർക്കിംഗ് കിടക്കും പിന്നീട് കൂടുതൽ വണ്ടികൾ വന്നാൽ അതിനെ കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ വീട് ഈ വീടിൻ്റെ ടെറൻ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തൊട്ടപ്പുറത്തുള്ള വീട് ഇത്ര ഹൈറ്റിലും ഇത് കഴിഞ്ഞിട്ടുള്ള വീട് അത്രയും താഴെയായിട്ടാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാറ്റേണിൽ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാനാണ് ടെൻ ലാക്സ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വളരെ മനോഹരമായ സുന്ദരമായ ഈ വീടിൻ്റെ ഇനി ഇൻറ്റീരിയറാണ് ഇതിനെ ഏറ്റവും പ്രാധാന്യം അറിയിക്കും നമ്മൾ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്തായ ഡെന്നിയാണ് ഈ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ സിറ്റൌട്ടിൻ്റെ പോർഷൻ ഒരു വൈഡ് സ്പ്രെഡ് ഒരു ഒരു വൈഡ് സിറ്റ് ഔട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ കാമാൻ കോയറ്റ് സ്ഥലം ഒന്നും പറയാനില്ല ഈ ഉച്ച സമയത്ത് നല്ല നല്ല ഉച്ചയാണ് വെയിലുണ്ട് പക്ഷേ കാറ്റിന് ഭയങ്കര തണുപ്പാണ് ഭയങ്കര സ ഭയങ്കര ഭയങ്കര കാമൻ കോയറ്റ് സ്ഥലം ഒന്നും പറയാനില്ല ഭയങ്കര മനോഹരമാണ് അപ്പോൾ നമുക്ക് ഈ അകത്തെ വിശേഷങ്ങളിലേക്ക് അടക്കാം സിറ്റൗട്ടിട്ടിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ്സ് ആണ് പിന്നെ മുകളിൽ നമ്മൾ സീലിങ്ങോട് അതുപോലെ തന്നെ മുകളിൽ റൂഫോട് കൊടുത്തിരിക്കുന്നു ഇനി നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇതുപോലെ സീലിങ്ങോടും അതുപോലെ തന്നെ ടോപ്പ് ഓർഡ് ഇടുമ്പോൾ ഇതിനകത്ത് ചൂട് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ പുതിയ ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നമ്മളുടെ അലൂമിനിയം കോയിലുകൾ അതായത് മൂന്നടി നാലടി വീതിയുള്ള പ്യുവർലി കളർ അലൂമിനിയം കോയിലുകൾ നമ്മളുടെ ഈ സീലിംഗ് ഓർഡിനും അതുപോലെ റൂഫ് ഓർഡിനും ഇടയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ അലൂമിനിയ ഷീറ്റ് ഇടുന്നത് തന്നെ റൂഫിൻ ഇടുന്നത് തന്നെ ഈ ചൂട് കുറയ്ക്കുക എന്നുള്ള പർപ്പസിനാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ സ്പേസിൽ അതായത് ഈ ടോപ്പും താഴെ ഉള്ളതിൻ്റെ ഇടയ്ക്ക് പല്ലിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് ടീ ആംഗിൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ അലൂമിനിയം കോയിലുകൾ ഒന്നര അടി മുതൽ നാലടി വരെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പോയിൻറ്റ് ത്രീ സീറോ എം എം ഉള്ള പ്ലെയിൻ അലുമിനിയം കോയിലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റൗട്ട് പോർഷൻ ഇവിടെ ഒരു ചെറിയൊരു ചെടികളുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് വേൾഡ് ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് വളരെ സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളാണ് കാണേണ്ടത് അകത്തെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റെ വളരെ ക്ലോസ് സുഹൃത്ത് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെ നമുക്ക് പജ്യപ്പെടാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഡെനി നമസ്കാരം നമസ്കാരം വീട് വൈ വിഷ്ണു ചാനലിലേക്ക് സ്വാഗതം എന്തുണ്ട് സുഖമാണോ സുഖം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ വീടിൻ്റെ പുറത്തെ കാര്യങ്ങളിലെല്ലാം വിശേഷങ്ങളെല്ലാം പറഞ്ഞു അകത്ത് അകത്തിന് വണ്ടർഫുൾ അതായത് ഒരു ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്റീരിയർ എനിക്ക് ഈ ഇന്റീരിയർ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാനിട്ട് വയ്യ അപ്പൊ അത്രയും മനോഹരമായിട്ട് ഇന്റീരിയർ എക്സിക്യൂഷൻ ചെയ്ത ആളെന്നുള്ള നിലയിൽ പിന്നെ നിങ്ങൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഓരോന്നു പറഞ്ഞതായിട്ട് ഡെനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും അപ്പോൾ വന്നിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു ഡെനി ഈ പറയുന്ന ഇന്റീരിയർ പ്ലാൻ ചെയ്യാനായിട്ട് ഇദ്ദേഹം നിങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്ത ആദ്യം നിങ്ങളുടെ ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് എന്തായിരുന്നു ഈ വീടിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ആകാശെന്നാണ് ക്ലയൻറ്റിൻ്റെ പേര് ഞാൻ പറയുന്നത് ആകാശ് എന്ന് പറഞ്ഞ ആള് ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്ന കാര്യം വളരെ ക്ലിയർ ക്ലിയറായിട്ടൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന പക്ഷെ ആരും കേൾക്കത്തില്ലാത്തൊരു സംഭവം അതായത് ഒരു വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ എടുക്കലാണെന്നൊരു വന്ന ഒരാളാണ് ഈ ആകാശ് എന്ന് പറഞ്ഞ ആൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് അതായത് അദ്ദേഹം കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്ത് ഇതിൻ്റെ ഏകദേശം ഫൗണ്ടേഷൻ ആയപ്പോൾ തന്നെ ഡിസൈനർ മീൻസ് അവർ ഫ്ലോർ പ്ലാൻ എല്ലാം റെഡി ആയപ്പോൾ തന്നെ ഞങ്ങൾ എടുക്കൽ വന്ന ആളാണ് അന്ന് തൊട്ട് ഞങ്ങളുടെ ഡിസൈനറുമായിട്ടാണെന്നുള്ള ഇരുന്ന് സംസാരിച്ച് പുള്ളിക്ക് ആവശ്യമായ രീതിയിൽ കാര്യങ്ങളെ ആണെന്നുള്ള പതിയാണ് മീൻസ് പല ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം ഇവിടെ കാണുന്നത് ഇന്റീരിയർ ആണെങ്കിലും എന്താണെങ്കിലും ഏത് സെക്ഷൻ്റെ ആണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഓടി വന്നിട്ട് പറയുന്നത് എനിക്ക് ഇന്ന ദിവസം ഒരു ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചിട്ട് പറയും എനിക്ക് ഇന്ന ദിവസമാണ് സാധനം അതൊരു ചലഞ്ചിങ് ആണ് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ചിങ് ആണ് പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല പക്ഷെ എങ്കിലും അത് വലിയൊരു ചലഞ്ചിങ് ആണ് അതിനകത്ത് അപ്പൊ ഈ ഇന്റീരിയർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റീരിയർ പ്ലാൻ ചെയ്യണം തീർച്ചയായിട്ടും പ്ലാൻ വീടിന്റെ എക്സിക്യൂ ആദ്യത്തെ അതിന്റെ ഒരു ഡിസൈൻ ആർക്കിടെക്ട് തന്നു കഴിയുമ്പോൾ തന്നെ അതിന്റെ ത്രീ ഡി പ്ലാനിങ് ഇൻറ്റീരിയറിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും വേണം അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മനോഹരമായിട്ട് എക്സിക്യൂഷൻ ഫൈനലി ചെയ്യാൻ പറ്റും ടൈം ബൗണ്ടഡായിട്ട് നമുക്ക് വർക്ക് തീർത്ത് കൊടുക്കാനും പറ്റും അല്ലേ തീർച്ചയായിട്ടും പറ്റും അപ്പോൾ ഈ വീടിന്റെ ഇപ്പോൾ ലിവിംഗ് സ്പേസ് നമ്മൾ ഇവിടെ നിൽക്കുന്നു ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ട് ഒരു കോട്ടയാർ സ്പേസ് കൊടുത്തിട്ടുണ്ട് കോട്ടയാർ സ്പേസിൽ നാച്ചുറൽ ടെപ്പിൾസ് ഒക്കെ ഇട്ട് ഒരു ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഓപ്പണിംഗ് വെളിയിലോട്ട് സ്ട്രക്ചറിന്റെ ട്യൂബ് വെച്ചിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ പ്രയർ സ്പേസ് ആണ് സാധാരണ പ്രയർ സ്പേസ് നമ്മൾ കാണാറുള്ളത് ഒരു വോൾ കവർ ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ എന്താണ് ഇങ്ങനൊരു ഇങ്ങനൊരു സെപ്പറേറ്റ് മാത്രം മാത്രം കൊടുക്കാൻ കാര്യം സ്റ്റാൻഡ് ശരിക്കും കഴിഞ്ഞാൽ ഒരു സ്പേസ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്പേസിന് അനുയോജ്യമായ രീതിയിൽ ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഉള്ളു ശരിക്കും പറഞ്ഞാൽ അല്ല കൊടുത്തിരിക്കുന്നത് അത് എല്ലായിടത്തും ആവശ്യമില്ല അത് അതിനനുസരിച്ച് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി പക്ഷെ ഇവിടെ ആണെന്നൊരു സിമ്പിൾ ആയിട്ട് ഒരു പ്രയർ യൂണിറ്റ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ കാരണം വേറൊരു പൊസിഷൻ ഇല്ല അത് അത് വളരെ സിമ്പിളായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് പാറ്റിയോ അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ എന്തായിരുന്നു എക്സിക്യൂഷൻ സമയത്ത് ഡെനിയുടെ ആ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് ഇൻറ്റീരിയറിലാണെന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ ലിവിങ് ഡൈനിങ്ങിലാണെന്നുള്ളത് നമ്മളുടെ ടി വി യൂണിറ്റ്സ് സോഫാസ് അതേപോലെ ഡൈനിങ് ടേബിൾ അതിൻ്റെ ചെയേഴ്സ് പാർട്ടീഷൻസ് അതേപോലെ അവിടുത്തെ സോഫ ഈ നമ്മളുടെ പ്രെയർ യൂണിറ്റ് ഇതെല്ലാം നമ്മുടെ സ്കോപ്പ് ഓഫ് അതേപോലെ ജിപ്സം സീലിങ് ഇതെല്ലാം നമ്മളുടെ വർക്കിനകത്ത് ഉണ്ടായിരുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നോർമലി യൂസ് ചെയ്യേണ്ട ക്വാളിറ്റി സാധനം പ്ലൈവുഡ് ആണോ എം ഡി എഫ് ആണോ എച്ച് ഡി എഫ് ആണോ ഡിപ്പെൻസ് ആണ് അതായത് ഇപ്പം പറയുകയാണെങ്കിൽ വാഷ് യൂണിറ്റ് അതേപോലെ കിച്ചൺ കബോർഡ്സ് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും അവിടെ അണന്തൂർ സെവൻ വൺ സീറോ ബി ഡബ്ല്യു പി ഗ്രേഡിലുള്ള മറൈൻ പ്ലൈ തന്നെ യൂസ് ചെയ്തിട്ട് അണന്തൂരിൽ ചെയ്യുക ഈ പ്ലൈവുഡ് എന്താണെന്ന് പലർക്കും ധാരണ കുറവാണ് അതെ എന്ന് പറയുമ്പോൾ ഈ പ്ലൈവുഡ് എന്ന് പറയുമ്പോൾ തടിയുടെ ലെയറുകൾ വെച്ച് പ്രസ് ചെയ്തുണ്ടാക്കുന്ന ഒരു 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 കോമ്പിനേഷനെയാണ് എന്ന് പറയുന്നത് അത് മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്നതാണ് ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മറൈൻ പ്ലൈവുഡിൽ ഈ ഗർജൻ വുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ സെവൻ വൺ സീറോ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലെയർ ഈ തടികളുടെ ലെയർ പ്രസ് ചെയ്യുന്ന അതിന്റെ യൂസ് ചെയ്യുന്ന ഗ്ലൂവിന്റെ ക്വാളിറ്റിയാണ് ആ സെവൻ വൺ സീറോ ഗ്രേഡ് എന്ന് നമ്മൾ പറയുന്നത് നിശ്ചയിക്കും അപ്പം ആ ആ നിശ്ചയിക്കുന്നത് ആ ഒരു ഗ്രേഡ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും സെവൻ വൺ സീറോ സെവൻ വൺ സീറോ എന്ന് പറയും ഈ സെവൻ വൺ സീറോ എന്താണെന്ന് പലർക്കും അറിയത്തില്ല പിന്നെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ബി ഡബ്ല്യു പി അതായത് ബോയിൽ വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അത്രയും വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ പ്ലൈവുഡിനുണ്ട് എന്നുള്ളതാണ് ആ ബി ഡബ്ല്യു പി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇത് ഒരു ക്ലയൻറ്റിന് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ പോവുകയും അത് സെവൻ വൺ സീറോ ആണെന്ന് നിങ്ങൾ എങ്ങനെ പോകുകയും അത് പ്രൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് നമ്മുടെ നാട്ടിലാണെന്നു പറയുമ്പോൾ പലർക്കും ചിലർ പറയുകയാണെന്നു പറഞ്ഞാൽ ഫുൾ ഗർജനാന്ന് പറയും ആക്ച്വലി ഫുൾ ഗർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർജൻ ഫുഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഫുഡ് ആണ് ഓക്കെ ബർമെന്നൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന വുഡുകളാണ് ഈ വുഡിന്റെ ലെയേഴ്സ് ആണെന്നു ഗർജൻ തന്നെ ഈ ലെയറുകൾ ആണെന്നു ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ആളുകൾക്ക് അറിയത്തില്ല ഫുൾ ഗർജൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആള് ആളുകൾക്കറിയില്ല അതിന്റെ റീസൺ എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വീട്ട് പൊട്ടിക്കീറിപ്പോ ഇനി ഗർജൻ വുഡ് എന്തിനാണ് ആളുകൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തെ പറഞ്ഞാൽ വിനീർസ് ഈ പ്ലൈവുഡ് പുറത്ത് രണ്ട് വിനീറും ഈ ഇൻസൈഡ് ലെയേഴ്സും ആണ് കൂടുതലും ആണെന്നു ഗർജൻ യൂസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് സോഫ്റ്റ് വുഡ് വേണം അതായത് യു കാലിപ്സും ആണെന്നുറിൽ അതേപോലെ തന്നെയാണെന്നൊരു സിൽവർ റോക്ക് പോലുള്ള തടികൾ ഇതിനകത്ത് ആവശ്യമാണ് എന്നെങ്കിൽ മാത്രമേ ഇത് സ്റ്റിക്ക് നന്നായിട്ടാണെന്നുറിൽ ഹാർഡായിട്ട് ഈ പ്ലൈവുഡ് നിൽക്കുകയുള്ളൂ ഇല്ല നമ്മൾ ഗർജൻ മാത്രം യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് വിണ്ടുകീറിപ്പോ ഇനി ഗർജന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇന്നും അറിയില്ല നമ്മളിപ്പോണെ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഉള്ള ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അല്ലെ ഇതുപോലെ ചെതിലിനുള്ള അത്ര ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഗർജൻ ഫുഡിന്റെ ടേസ്റ്റ് അടിച്ച് നമ്മുടെ നാട്ടില് പണ്ട് പറയത്തില്ല പറയില്ല നമ്മള് ഇടന്നുറില് തേക്ക് വെച്ച് പണത് കഴിഞ്ഞാൽ ഇടന്നുറില് തേ ചതൽ പിടിക്കാൻ കാതലുള്ള തേക്ക് വെച്ച് പണത് അല്ലാണെന്നു ചെതൽ പിടിക്കാൻ താമസം ഒഴുകും എന്തുകൊണ്ടാണ് അതിനകത്തൊരു എണ്ണമൊഴുക്കുള്ളത് കൊണ്ടാണ് ല്ല ഇത് ഇത് പല ആൾക്കാർക്കും അറിയാൻ പറ്റാത്ത ഒരു ഡേറ്റയാണ് കാര്യം അങ്ങനൊരു സംഭവം കൊണ്ടാണ് അത് സംഭവിക്കാത്തതെന്നുള്ളത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ പറയുന്ന ഗർജൻ വുഡല്ലാതെ യുക്കാലിപ്റ്റസിന്റെ ഉണ്ട് അതുപോലെ തന്നെ റബ്ബുഡ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന തടിയുടെ കണ്ടന്റ് മാറുന്നതനുസരിച്ച് ഈ പറയുന്ന പ്ലൈവുഡ് എന്ന് പറയുന്ന മറൈൻ പ്ലൈവുഡിന്ന് നോർമൽ പ്ലൈവുഡിലേക്കുള്ള ഒരു യാത്ര അങ്ങനെയാണ് പോകുന്നത് കൊമേഴ്സ്യൽ പ്ലൈയിലേക്ക് മാറും മാറും കാര്യം അപ്പൊ ഈ കൊമേഴ്ഷ്യൽ പ്ലൈ വെച്ചിട്ട് നമ്മൾ ഈ കോട്ടുകൾ കൊടുക്കുമ്പോൾ അതായത് ഒരു ഇന്റീരിയറിന്റെ കോട്ട് കൊടുക്കുമ്പോൾ അതാണ് ഡിഫറൻസ് പ്രൈസിംഗിൽ വരുന്നത് ഡെനിയുടെ പ്രൈസിങ് ഇപ്പോൾ ഉദാഹരണം എൻ്റെ ഒരു അറിവിനെ അറിവിലേക്ക് ഞാൻ ചോദിക്കുക അപ്പോൾ ഒരു ക്ലയന്റ് വന്നിട്ട് ചോദിക്കുന്നു ഞാൻ എനിക്ക് ഇന്റീരിയർ ചെയ്യണം അപ്പോൾ അതിന് വേണം അതിന് പ്രൈസിങ് വേണം കോട്ട് തരണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡെനി അവരോട് ആദ്യം പറയുക ഒരു കാര്യം പ്രത്യേകിച്ച്ന്നിട്ടുള്ള നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ഒരു എന്ത് നമ്മളിപ്പോൾ ഐഫോൺ മേടിക്കാൻ സപ്പോസ് മേടിക്കാൻ പോയി ഐഫോൺ എന്തിനാണ് അതിനകത്ത് അവർ അത്രയും വിലയിട്ടിരിക്കുന്നത് അവരുപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ രണ്ടാമതാണ് അതിന് ബ്രാൻഡ് വാല്യൂ ഉള്ളു ഇത് തന്നെയാണ് ഞാനും ക്ലയൻസിനോട് പറയുന്നുള്ളൂ കാരണം എനിക്ക് ആണെങ്കിൽ തൊഴിൽ തരാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് എനിക്ക് തരാൻ പറ്റുള്ളൂ ആ ക്വാളിറ്റി അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് കൺവേ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് പക്ഷെ പല ആൾക്കാരും അത് അറിയുന്നില്ല ഇപ്പൊ നമ്മളുടെ ഇവിടെ ഈ ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ മുകളിൽ കോട്ട് കൊടുത്തിരിക്കുന്നു അത് താഴെ വീണ്ടും ഈ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്യുന്നത് ഈ മറൈൻ പ്ലൈവുഡ് നമ്മൾ ഈ പ്ലൈവുഡിൽ ഇനി അടുത്ത് വന്നു കഴിയുമ്പോൾ ഈ പ്ലൈവുഡിനകത്ത് മൈക്ക പ്രസ്സിംഗ് കൊടുക്കുന്നത് ഈ പ്രസ്സിംഗ് മാനുവലി കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ മെഷീനിൽ ചെയ്യുന്ന രീതിയുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് ഈ മാനുവലി ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബൈ ഫോർ ആണ് കൂടുതലും പ്ലൈയുടെ സൈസിൽ വരുന്നത് ഇത് പ്രെസ് ചെയ്യുമ്പോൾ ആണെന്നൊരു നമ്മൾക്കാണെന്നുള്ള ഈക്വലി ആണെന്നുള്ള പ്രഷർ അപ്ലൈ ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സിലിണ്ടർ മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈക്വൽ ആണെന്നൊരു സിക്സ് അവേഴ്സ് ആണെന്നുള്ള നമ്മൾ ഈ പ്ലൈ പ്രസ് ചെയ്യാനായിട്ട് തന്നെ ഇട്ടിരിക്കും അതിനിടയ്ക്കാണ് ഈ ഗ്ലൂ ആണെന്നൊരു ഇപ്പം മഴക്കാലമാണെങ്കിൽ കുറച്ചുകൂടി ടൈം കൂടുതൽ എടുക്കും ഇപ്പം ഈ വേനൽക്കാലത്താണെങ്കിൽ അത് കുറച്ച് ടൈം സിക്സ് അവേഴ്സ് മതി എന്ന് അപ്പോൾ ആണെന്നുള്ള ഇത് നന്നായിട്ട് ബോണ്ടിയാകും ഓക്കെ അത് ഇളകി വരാനുള്ള ബബിൾസ് വരാനുള്ള സാധ്യത ഇല്ലാണ്ടാവും അതായത് യൂണിഫോം ആയിട്ട് പ്രസ് ചെയ്യാനായിട്ട് മെഷീനെ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ മാനുവലി പറ്റത്തില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് പ്രസ് ആണ് ഇപ്പൊ മാനുവലി പ്രെസ് ചെയ്യുമ്പോൾ കൈകൊണ്ട് ഇത് ഇങ്ങനെ പ്രെസ് ചെയ്തു പോയി ആ പ്രഷർ മാത്രമേ നമ്മുടെ കൈകളുടെ പ്രഷർ മാത്രമേ ഇവിടെ അപ്ലൈ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചറിൽ അത് ബബിൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആ ഒരു പ്രഷറിന് ഇവിടെ പരിഹരിക്കാൻ പറ്റും ഈ മെഷീൻ പ്രെസ്സിംഗ് ആവും മെഷീൻ പ്രെസ്സിംഗ് പിന്നെ ഇവിടെ നമ്മൾ ഇതേ കോഴ്സ് തന്നെയാണ് ഇത് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ ിച്ചന്റെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം എന്ത് ടൈപ്പ് ഹാർഡ്വെയർ ആണ് ഇത് യൂസ് കഴിഞ്ഞാൽ എല്ലാം സ്റ്റെയിൻസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ത്രീ സീറോ ഫോർ ടൂറോ ടൂ ഗ്രേഡിൽ ഫോർ ഗ്രേഡ് തന്നെയാണോ നിങ്ങൾ യൂസ് ഇപ്പം എപ്കോ ഹെറ്റിജ് അങ്ങനെ തുടങ്ങിയ കമ്പനികളിലെല്ലാം തന്നെയാണെന്നു പറഞ്ഞാൽ ഇത് അവൈലബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പം ഇതിനകത്തൊരു ബാസ്കറ്റ്സ് എപ്പോഴും ആണെന്നുള്ള നമ്മൾ കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണെന്നുള്ള യൂസ് ചെയ്യുക ഇപ്പം ഞങ്ങളുടെ കമ്പനിയിലാണെന്നു പറഞ്ഞാൽ ഓൺ മാനുഫാക്ചറിങ് ആയി ഇപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത് തൊട്ട് ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾക്ക് ബാസ്ക്കറ്റ്സും അതുപോലെ ഹിഞ്ചസും ഹിഞ്സും ഇതൊക്കെയാണെന്നു നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് അപ്പോൾ അത് ആണെങ്കിൽ തന്നെ അതിൻ്റെ മെറ്റീരിയൽ പ്രൊക്വയർമെന്റ് ബ്രാൻഡ് സാധനങ്ങളുടെ പ്രൊക്യൂർ ചെയ്തിട്ട് നിങ്ങൾ തന്നെ അസംബിൾ ചെയ്തിട്ട് ചെയ്യുന്നു ചെയ്യുവാണ് അതാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ പിന്നെ കിച്ചൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷോ കിച്ചൺ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ കളർ പാറ്റേൺസ് എല്ലാം കൊടുത്തത് ക്ലൈന്റിന്റെ റിക്വയർമെന്റ് തന്നെയായിരുന്നു അല്ലേ ക്ലയന്റിന്റെ റിക്വയർമെന്റ് കൊണ്ട് നമ്മളാണെന്നുള്ള ഡിഫറെന്റ് കളറേഴ്സിലാണെന്നുള്ള അവരെ കാണിച്ചും കൊടുത്തിരുന്നു അവർക്ക് കൊടുത്തിരുന്നു ആ അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി താഴെട്ടിരിക്കുന്ന ടൈലല്ല മാറ്റ് ഫിനിഷ് ഫോർ ബൈ ടു മാറ്റാണ് ഫുള്ളി കൊടുത്തിരിക്കുന്നത് അത് ഇതുമായിട്ട് പാറ്റേൺ കളർ ആവുന്ന രീതിയിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഇങ്ങോട്ട് മാറിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു ട്രെൻഡാണ് വാഷ് കൗണ്ടേഴ്സ് എല്ലായിടത്തും മാറിയിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുക്കുക എന്നുള്ളത് കാരണം അത് പലപ്പോഴും ആണെന്നുള്ള ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എപ്പോഴും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ കിച്ചണുമായിട്ട് കണക്കുണ്ടായിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ അത് തന്നെ ഇനി നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഫാമിലി ലിവിങ് സ്പേസ് ആണ് ഫാമിലി ലിവിങ് സ്പേസിൽ ശരിക്കും സാധാരണ ഇവിടെ ഒരു പ്ലൈവുഡ് സം പ്ലൈവുഡ് മയക്കാടെ ഒരു എലമെന്റ് ഇത് അത് ചെയ്തിട്ടുള്ളത് ഭിത്തിയെ തന്നെയാണ് അതൊരു കാരണം കാരണം ആക്ച്വലി ആയിരുന്നു എല്ലായിടത്തേം പോലെയാണെന്നു ഇവിടുത്തെ ഒരു ഡിഫറന്റ് ആയിട്ടാണ് കാരണം ഒരു ബ്ലാക്ക് സാധാരണ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ ആണെന്നുള്ള ക്ലൈന്റർ റിക്വയർമെന്റ് ബ്ലാക്ക് ആണെന്നുള്ള ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബ്ലാക്ക് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് അതന്നെ അത് വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് അവിടെ ഒരു ബേവിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ബേവിൻഡോ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ കോട്ടയാർഡ് സ്പേസിലേക്കുള്ള ആക്സസ് അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ അലൂമിനിയം അൾജീരിയൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അൾജീരിയൻ സെഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കനം അതിൻ്റെ തിക്നെസ് അതിൻ്റെ ഗേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു എത്ര എം ലാണ് അത് വരുന്നത് എന്നുള്ളത് പിന്നെ ടഫൻ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ഫാമിലി ലിവിങ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് ഈ പറയുന്ന സ്റ്റെപ്പിംഗ് കൊടുത്തിരിക്കുന്നു ഇതൊരു അസാധ്യമായി ഞാനിപ്പോൾ ഒരു വേറൊരു വീടും ഇതുപോലെ തന്നെ കാണിച്ചിരുന്നു വളരെ മനോഹരമായിട്ടുള്ള എക്സിക്യൂഷൻ ആണ് കാരണം ഫാമിലി ലിവിങ് ഫാമിലി ലിവിങ് കൊടുത്തു ഇങ്ങനൊരു പോർഷൻ കൊടുക്കുമ്പോൾ ഈ ഇത്രയും ഏരിയയും കൂടി എന്തിനു കിട്ടി ഈ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംഭവം സാധാരണ നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ താഴെയുള്ള പോർഷൻ പലരും പല രീതിയിലാണ് സ്റ്റോറേജ് ആക്കാറുണ്ട് സ്റ്റോറേജ് ആക്കാറുണ്ട് ലാസ്റ്റ് എന്റെ ഒരു ഒരു പൂജാ റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ പൂജാ റൂം ഒരു ഒരു സാറ് അതിനെ കമന്റ് ഇട്ടിരുന്നു താഴെ പൂജാ റൂം കൊടുത്തത് പറ്റില്ല അപ്പോൾ ഓരോ ക്ലയൻ്റിന് ആയിട്ടാണ് ആയിട്ടാണത് വരുന്നത് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇത് കോമൺ ഫാക്ടർ ആണ് ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു ആണ് ഇങ്ങനെ സ്റ്റെപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് റേഞ്ചിൽ ആൾക്കാർക്ക് ഇരിക്കാനും ഇപ്പോൾ ടി വി കാണാനായാലും സംസാരിക്കാനായാലും ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും വന്നാലിരിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഇന്റെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവുകയാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വാരി വലിച്ച സൈസ് കൂട്ടിയിട്ടൊന്നുമില്ല നോർമൽ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ നമ്മളിപ്പം വീട് ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ ആ വീട് ചെയ്യുന്ന ആള് ഡിസൈൻ ചെയ്യുന്ന പോയിന്റിൽ മുതൽ ഇന്റീരിയറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങണം തീർച്ചയായിട്ടും വേണം ആ ഇന്റീരിയറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന എന്ന് വരുന്ന ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് അതൊരു വലിയ ഇമ്പോർട്ടൻസ് ആനാണ് അതെങ്ങനെയാണ് ഇപ്പം ഞാനൊരു വിഷ്ണുവിനാണെന്നറിൽ ഒരു വീട് ഡിസൈൻ ചെയ്യണം ഇപ്പൊ വിഷ്ണുവിന് വിഷ്ണുവിൻ്റെതായ കുറേ ഐഡിയാസ് ഓൾറെഡി ഉണ്ടാവും അപ്പൊ ആണെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ എടുക്കലാണെന്നൊരു പറയാം ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടിയത് ഞാനുള്ള വീടുകളെല്ലാം ചെയ്ത് എനിക്ക് ഐഡിയാസ് കൂടി അപ്പോൾ പുതിയൊരു ഇപ്പൊ ചെയ്ത സമയത്ത് ഫർണിച്ചറാണെന്ന് പറയുന്നത് എനിക്കിപ്പോ സപ്പോസ് ഇവിടെ വാർഡ് റൂബ് വെച്ചു അപ്പം ചില ഒരു മിറർ ഇവിടെ വെക്കാൻ സമ്മതിക്കുകയില്ല അപ്പം നമ്മൾക്ക് ഡിഫറെൻറ്റ് പൊസിഷൻസ് വേണ്ടി വരും അപ്പം ഇവിടെ കൊണ്ട് നമ്മളൊരു സ്വിച്ച് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിങ് സ്റ്റേജ് ടൈമിലാണെന്നൊരു ലാണ് നമ്മളുടെ കൈ കിട്ടിയത് എങ്കിൽ ഇത് ഇവിടുന്ന് പൊളിച്ച് മാറ്റേണ്ടി തന്നെ വരും ഓക്കെ ഇപ്പം എക്സ്പെൻസ് വെറുതെ അത് 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 തീർച്ചയായിട്ടും പലരും അറിയാതെ പോകുന്നു പിന്നെ നമ്മൾ നടന്നിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ഇലക്ട്രീഷ്യനുമായിട്ട് ഒരു ക്ലാഷ് ആവശ്യം അവർക്ക് അത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ ഒരു ഇത് വരും അത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെക്കുന്ന സ്ഥലത്ത് അത് തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ എ സി നമ്മൾക്ക് രാത്രിയിൽ ഫാൻ ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചുകൂടെ സുഖങ്ങൾ കുറച്ച് ഇതായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റണം ഓക്കെ ഇല്ല രാത്രി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഉറക്കത്തില്ല നമുക്ക് ഈ ഉറക്കം കളയാനും പറ്റില്ല എന്നാലാണെന്നു പറഞ്ഞാൽ നമ്മൾ എ സി ഇട്ടു നമ്മൾക്ക് അത് ഡിസ്റ്റർബാ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആണെന്നു പറഞ്ഞാൽ അല്ല ഫാന് എന്തെങ്കിലും ഒരു ഓഫ് ചെയ്ത് വെക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും ഇവിടെ നിന്നാണെങ്കിൽ അത് സമയത്ത് ഒന്നാല് ചോദിക്കാം എഴുന്നേറ്റ് വിടുവാൻ നമ്മുടെ ഉറക്കം കളഞ്ഞ് ഇത് നിർത്തുകയെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ് അല്ല പിന്നെ ആ ഒരു കണ്ടീഷനെയൊക്കെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഡിസൈൻ സമയത്ത് തന്നെ ഇൻറ്റീരിയർ പ്ലാനിങ് മസ്റ്റാണ് അത് ഇവിടെന്നല്ല ഞാൻ ഈ ബെഡ്റൂം എന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഇവിടെ അത് കിച്ചണിലാണെങ്കിലും ശരി ടി വി ഉണ്ടാണെങ്കിലും എല്ലായിടത്തും ഇത് ബാധകമാണ് അത് വളരെ ഹൺഡ്രഡ് പെർസെന്റ് ആൾക്കാർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ ഇതിന്റെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ബാത്റൂം ആണെങ്കിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് തന്നെ ചെയ്തിരിക്കുന്നു അതിന്റെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു ഒരു വാൾമോണ്ട ക്ലോസെറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ എന്നെ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് പിന്നെ കളേഴ്സ് എല്ലാം ഈ ഗ്രേയുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ബാത്റൂമിൻ്റെ ഒരു എക്സിക്യൂഷൻ വന്നിരിക്കുന്നത് പിന്നെ ഈ ക്ലോസറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയുടെ കരോവിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സെറ കരോവിറ്റ് സൊമാനി ആ ഒരു മീഡിയം ടൈപ്പ് വാഷ് ബേസിൻ ക്ലോസെറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഇതിനോട് ചേർന്ന് ഡൈനിങ് ഏരിയയിലൂടെ ചേർന്നിട്ടാണ് മനോഹരമായ പാറ്റിയോ പുറത്തോട്ട് ഉള്ളൊരു ആക്സസ് കൊടുത്തിരിക്കുന്നത് ഈ പാറ്റിയോ എന്ന് പറയാം ഇതിന്റെ പുറത്തോട്ടുള്ള മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇരുന്നാൽ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ചൂട് സമയൊക്കെ ആണ്ടായിരിക്കും തണുപ്പ് സമയത്തൊക്കെ ഭയങ്കര രസമായിരിക്കും ഇവിടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന തണുപ്പ് സമയം എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര മനോഹരമായിരിക്കും ഇവിടെയൊക്കെ ഇരുന്ന് നല്ല നല്ല രീതിയിൽ ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞല്ലേ അത് തീർച്ചയായും ശരിക്കും ആകാശിന്റെ പേരന്റ്സ് ആണ് ഇവിടെ താമസിക്കുന്നത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ അച്ഛനമ്മയും മാത്രമേ ഉള്ളപ്പോൾ അവർക്ക് ശരിക്കും നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ മൂന്ന് മക്കളാണെന്നാണ് പറഞ്ഞത് ഞാൻ വന്നപ്പോ കണ്ടിരുന്നു നമുക്ക് വീഡിയോയുടെ അവസാനം അവരൊന്ന് വിളിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറാനുള്ള സ്റ്റേഴ്സ് സ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല വളരെ വിസ്തീർണ്ണമുള്ള നല്ല സുഖമുള്ള ഒരു സ്ഥലം ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി ആണ് ആണ് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു രസകരമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വീട് പണിയുമ്പോൾ ഇതിന്റെ കളർ എലമെന്റ്സ് ബാക്കിയുള്ള ഓപ്പൺ ആയിട്ട് കിടക്കുന്ന വീട് ശരിക്കും ഒരു ടെൻഷൻ അടിച്ച് വന്ന് കയറുമ്പോൾ നമ്മൾ വീട് നമ്മൾക്ക് കുറച്ച് സമാധാനം തരണം അത് അതെ അത് ഇവിടെ അതെ നൂറ് ശതമാനം ഉണ്ടാവും അത് വളരെ നല്ല രീതിയിൽ നമുക്കത് ആ ഫീല് കിട്ടുന്നുണ്ട് വളരെ സിമ്പിൾ സ്റ്റെപ്സ് സ്ക്വയർ ട്യൂബേ ചെയ്തിരിക്കുന്നു സ്ട്രക്ചറെ ചെയ്തിരിക്കുന്നു സിമ്പിൾ സ്റ്റെപ്പ് ഇതാണ് അപ്പർ ലിവിങ് സ്പേസിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും ഈ പറയുന്ന ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഓൺ യൂണിറ്റ് യൂണിറ്റി ആണ് അത് എല്ലാ ക്ലയൻസിന് വേണ്ടിയിട്ടും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവർ ചിലപ്പോൾ ഈ ത്രീ കണ്ടു കഴിയുമ്പോൾ അവർ പറയും എനിക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണെന്ന് പറഞ്ഞത് ചെയ്തു കൊടുക്കും അവർക്ക് ഓക്കെ കസ്റ്റമൈസ് ചെയ്യും അപ്പം നമ്മുടെ തന്നെ ഓൺ യൂണിറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്ന അപ്പം ഈ കളർ പാറ്റേൺസ് എല്ലാം നമ്മൾ ആദ്യം കൊടുത്തിട്ട് അത് ചെയ്തതാണ് അല്ലേ ആണ് അത് വളരെ എല്ലാം തന്നെ ഇപ്പം ലിവിങ്ങിലായാലും അപ്പർ ലിവിങ്ങിലായാലും മിനിമം സാധനമാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ അത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ടേബിളൊക്കെ ആണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ട്രക്ചറൽ ചെയ്യുമ്പോൾ സാധാരണ ഇനി ഇപ്പോൾ ഉള്ള കാലത്ത് പൈപ്പേലാണ് സാധാരണ ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് കുറവല്ല കമ്പാരിറ്റീവ്ലി ആണ് കുറവാണ് പിന്നെ കാണാനും നല്ലതാണ് എലഗൻസ് കൂടും ഇപ്പൊ ട്യൂബിൽ തന്നെ പൈപ്പിൽ തന്നെ ഒരുപാട് ആയിട്ട് മുന്നൂറ് സൈസ് പൈപ്പുകളാണ് മാർക്കറ്റിൽ ഉള്ളത് ഞങ്ങളുടെ കടയിൽ ആയിരത്തി അഞ്ഞൂറ് ടണ് ഒരു മാസം ഇത് സൗത്ത് കേരളയിലെ എന്ന് വിറ്റഴിയുന്നത് ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ അപ്പൊ നമ്മളിതിന്റെ മുകളത്തെ ഒരു ബെഡ്റൂമും കൂടെ കാണാം ഇത് വളരെ രസമാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് പുറത്തുതോട്ടുള്ള ഒരു അക്സസും കൂടി ഇതിനെ ഉണ്ട് ബാൽക്കണി ബാൽക്കണി എലമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം മോള് വെളിയിൽ നിന്ന് കണ്ട ആ ബാൽക്കണിയുടെ സ്പേസ് ഇതാണ് ഇത് വളരെ ഒന്നും പറയാനില്ല ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ജിപ്സം സീലിംഗ് ആണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് വേറൊരു ആണ് സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ജിപ്സം സീലിംഗ് എന്ന് പറയുമ്പോൾ ജിപ്സം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നിർണ്ണയിക്കുക അതായത് ജിപ്സസിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇപ്പം ഞാൻ ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന സെയിൻ കോപ്പിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ സെയിൻ കോപൻ ജിപ്രോക്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അത് തന്നെ ജിപ്രോക്ക് സെയിൻ സെൻകോപൻ മെയിൻ കമ്പനി സെയിൻ സെൻകോപ്പൻ അപ്പം ഇവരുടെ ഷീറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് ഇപ്പോഴും വരത്തില്ല എന്തുകൊണ്ടാണ് ജിപ്സം ഷീറ്റ് ആണെന്നൊരു വില കുറച്ച് കിട്ടുന്നുണ്ട് കൂടുതലും കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ സീൽ ചെയ്തു സീൽ ചെയ്യുന്ന സമയത്താണെന്നിട്ടുള്ളത് നമ്മൾ സെയിൻ കോപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ നമ്മളെടുത്ത് ഒരു ഷീറ്റ് ആറേ നാലാണ് സൈസ് ഈ ആറേ നാല് സൈസ് ഷീറ്റ് ആണെന്നിട്ടുള്ള നമ്മളെടുത്ത് തൂക്കി നോക്കിയാൽ അവർക്ക് വരുന്ന ആയിരം ഷീറ്റാണെങ്കിൽ പതിനായിരം ഷീറ്റ് ആണെങ്കിലും ഒറ്റ വെയിറ്റ് ആയിരിക്കും ഒരു വെയിറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്കും ഇത് പല കമ്പനികളും ഇതിനകത്ത് ശരിക്കും അവർ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് മറ്റേത് അല്ലാതെ ലോക്കൽ ഷീറ്റ് അവൈലബിൾ ആണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനുള്ളിലാണെന്നൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അല്ലാത്ത മീൻസ് ചെളി പോലുള്ള കാര്യങ്ങളാണെന്നൊരു കൂടുതലായിട്ട് വരും വെയിറ്റ് അതിനനുസരിച്ച് നൂറ് ഷീറ്റ് നൂറ് ഷീറ്റും ഡിഫറൻറ്റ് റയിലും പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു സംഭവം കൂടി പറയുന്നത് മറ്റേ എന്റെ ഇത് ഹാങ്ങ് ചെയ്യുന്ന റെയിലും റെയിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ചിലരെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നേരെ പോയിട്ടാണ് അതൊരു മുകളിലേക്ക് കടന്നൊരു

അതുകൊണ്ട് തന്നെയാണെന്ന് പറയൽ ഒരിക്കലും ആണെന്ന് പറയും മോശമായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിവിടെ ഇദ്ദേഹം ആകാശ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ വീട് നമ്മൾ ചെയ്തു നമ്മൾ ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്തു ഇത് ഈ ഇത്ര മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്യാൻ അതായത് ജിപ്സം ഫർണിച്ചർ അതുപോലെ നമ്മൾ താഴെക്കണ്ട ആ സംഭവങ്ങൾ എല്ലാം ചെയ്തു വന്നതിന് എത്ര എക്സ്പെൻസ് ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം ആണെന്നൊരു ടോട്ടൽ കോസ്റ്റ് അതായത് ആണെന്നു നമ്മളുടെ സോഫ ഡൈനിങ് ടേബിൾ ചെയർ ഇന്റീരിയർ ഞങ്ങൾ ഇന്റീരിയറില് മാത്രം ഞങ്ങൾ കാണുന്ന ഇത്ര മനോഹരമായിട്ട് ചെയ്തിട്ട് ടെൻ പോയിന്റ് ഫൈവ് ആയിട്ടുള്ളൂ ക്വാളിറ്റി പ്രൊഡക്ട്സ് വെച്ച് ചെയ്ത് അതാണ് ഓക്കെ അത് വളരെ നല്ലൊരു കാര്യമാണ് വളരെ കോസ്റ്റ് കോമ്പറ്റീറ്റീവ് തന്നെയാണ് പിന്നെ ഈ ക്ലൈന്റിന് ഈ പറയുന്ന സാധനങ്ങളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചതെന്ന് അഷുറൻസ് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് കൊടുക്കും ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഇപ്പം ഇതൊരു പീസ് ആണ് ഈ ഒരു പീസ് ഇപ്പം ഇതെല്ലാം പീസ് പീസ് ആയിട്ടായിരിക്കും വരുന്നത് ടോട്ടലി എല്ലാം പീസ് ആയിട്ടായിരിക്കും ഇവിടെ വന്ന് കഴിയുമ്പം ക്ലൈൻസിനാണെന്നൊരു ഏതെങ്കിലും ഒരു പീസ് ഇപ്പൊ പീസസ് ആയിട്ടാണ് വരുന്നത് ഏതെങ്കിലും ഒരു പീസ് എടുത്ത് അവർക്ക് കടന്നുരുള്ളിൽ കട്ട് ചെയ്ത് കാണാൻ നമ്മൾ കാണിച്ചു കൊടുക്കും ഇത് അവർക്ക് ചെക്ക് ചെയ്യാം ഇത് തന്നെയാണോ അവർ പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ഞങ്ങൾ ഇത്ര മാത്രമേ പറഞ്ഞോളൂ ഇത് റീപ്ലേസ് ചെയ്യാൻ ഒരു അഞ്ച് ടു ആറ് ദിവസം ഞങ്ങൾക്ക്

കേരളത്തിൽ അകത്തും പുറത്തും ഉണ്ട് ഇതിപ്പോ എന്ന് പറയുന്നത് ശരിക്കും പറയാം ഞങ്ങൾ ആണ് ശരിക്കും പറയാം ഇപ്പൊ പറയാം ഇത് ഞങ്ങളുടെ ഞങ്ങളെടുക്കല് ഏകദേശം നൂറിൽ പരം ആളുകൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് സർവീസിന് മാത്രമായിട്ടാണ് നമ്മൾ ഒരു വാനും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ആണെന്നൊരു നമ്മളെടുക്കലുണ്ട് അപ്പം അവരാണ് ഈ സർവീസുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുന്നത് കേരളത്തിനകത്തും ആണെന്നു പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതാണെന്നറിൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ഹൺഡ്രഡ് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് സർവീസ് കൊടുക്കാനുള്ള സാധ്യതകളും നമ്മുടെ യൂണിറ്റിലുണ്ട് ഉണ്ട് ശരിക്കും നമ്മുടെ കമ്പനിയുടെ പേരെന്താണ് ഇൻറ്റീരിയേഴ്സ് അഗാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കിഷ് നെയ് വുഡ് എന്നാണ് അർത്ഥം ഓ ആ മൊത്തത്തില് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് അതെ അതെ പേര് കേട്ട പേര് എനിക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും അത് ഓർമ്മ വന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കുറേയേറെ കാര്യങ്ങൾ അതായത് ഇന്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ വീട് വെക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഞാൻ ഞാനതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി അതിൻ്റെ എലിവേഷനും അകത്ത് ഇത്ര ബെഡ്റൂം വേണം ഡൈനിങ് വേണം ലിവിങ് വേണം ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ അതിന് വേണ്ട ഇൻറ്റീരിയറിൻ്റെ പ്ലാനിങ്ങും കൂടി ചെയ്തിരിക്കണം ചെയ്തിരിക്കണം ചെയ്തിരുന്നാൽ ഉണ്ടാകുന്ന ഗുണം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും പറ്റും തീർച്ചയായും ഈ കറക്റ്റായിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ നല്ല വൃത്തിയായിട്ട് നടക്കും വീടുകൾ പണി കഴിഞ്ഞിട്ട് ഇൻറ്റീരിയറിന് വേണ്ടി അനാവശ്യമായ സമയം കളയുന്ന ഒരു ഏർപ്പാട് വളരെ നല്ല രീതിയിൽ പറ്റും ആ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്ലാനിങ് പോകണം അതേപോലെ തന്നെയാണെന്നു പറയില്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് കാരണം ഇത് ചൂസ് ചെയ്യുമ്പോൾ ആണെന്നു പറഞ്ഞാൽ മാർക്കറ്റിൽ ഇൻറ്റീരിയറിനെ പോലെയാണെന്നു പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ കിട്ടുന്ന ഒരു സംഭവം വേറെ ഇല്ല അതെ അതായത് ഇപ്പം ഇവിടെ കാണുന്ന ടി യൂണിറ്റ് നമ്മൾക്ക് ഏത് പ്രൈസിലും നമുക്ക് ചെയ്യാം കൊടുക്കാൻ പറ്റും പറ്റും പക്ഷേ അതാണെന്നറിൽ ക്ലയൻറ്റിൻ്റെ വിവേകബുദ്ധി പോലെയാണ് കാര്യങ്ങൾ കാരണം നമ്മൾക്കിപ്പോൾ നടന്നിട്ടുണ്ട് പോയി ചെന്ന് കടയിൽ ചെന്നിട്ടാണെന്നിട്ട് നമ്മളിപ്പോൾ ഈ ടി വി കൂടിയിട്ട് പതിനായിരം രൂപയ്ക്ക് കിട്ടും ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടും മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടും അപ്പം ഈ പറയുന്ന നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ ഏത് ബ്രാൻഡ് ഏത് ബ്രാൻഡാണ് ഞാൻ ചെയ്യുന്നത് ടെസ്റ്റ് സർട്ടിഫിക്കറ്റും നമ്മുടെ ക്ലയന്റിന് കൊടുക്കാൻ പറ്റും പറ്റും കാര്യം ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഏത് പ്രൊഡക്റ്റ് ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്താലും അതിൻ്റെ കോമ്പിനേഷനെ പറ്റി പറയുന്ന ആ ഒരു ചാർട്ടാണ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണം ഇതിനകത്ത് ഇത്ര ശതമാനം സംഭവം ഉണ്ട് ഇത്ര ശതമാനം ഉണ്ട് എന്ന് ഓരോന്നെ കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഷീറ്റ് ആണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് കുറഞ്ഞ സാധനങ്ങളിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കൂടിയ കൂടി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പം ഇതും നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ കൊടുക്കുന്നു അപ്പൊ ആ ഒരു സംഭവം കൂടെ ആവുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മുടെ വർക്കിനെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും ആ ഞാൻ നേരത്തെ പറഞ്ഞത് അണന്നുറില് ഇത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലാത്തത് കൊണ്ട് ആണ് ഞാൻ അടന്നുറിൽ ഇത് കട്ട് ചെയ്ത് കാണിക്കുക എനിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞ മനസ്സിലായില്ലേ അല്ലാണ്ട് എനിക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് ക്ലയന്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് പറയുന്നത് അല്ലേലും ഡി ഞാനൊരു കാര്യം പറയാം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആ ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പക്ഷേ നമ്മൾ എല്ലാ കാലത്തും ഒരു കാര്യത്തിൽ അഷ്വേർഡായിട്ട് പോയാൽ ഓക്കെ എൻ്റെ ഒരു വിജയമാണ് ഞാൻ പറയുന്നത് നമ്മൾ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു ഒരു ഗുണം ഒരു വാല്യൂ വാല്യൂഡീഷൻ നമ്മൾ കൊടുക്കുന്ന ഉണ്ടാവും ആ ഉണ്ടാവുന്ന അവൻ എന്നേക്കുമായിട്ട് പോസിറ്റീവായിട്ട് മാറിയാൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സായാലും അത് നാളേക്കുള്ള ഒരു വളർച്ചയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അത്രേ ഉള്ളൂ അതിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് നമ്മൾ ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ സക്സസ് ഉറപ്പാണ് ഒരു രക്ഷ ഈ വീട് അത്രയും ഹാപ്പി ആയിട്ടാണല്ലോ ഇവിടെ ഭയങ്കര സുന്ദരമാണല്ലോ വീട് എന്താ പറയാനുള്ളത് അല്ലേ ഞങ്ങൾക്ക് എൻ്റെ കേട്ടേ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം അഗാക്കിൻ്റെ സൈഡിൽ നിന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണല്ലോ ചെയ്തത് സാധാ ആകാശിന്റെ പേരന്റ്സ് ആണ് അപ്പോൾ ആകാശിനോട് ഈ സമയത്ത് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചതിന് വീഡിയോ ബൈ വിഷ്ണു വിജയൻ ഒരു നന്ദി ഈ സമയത്ത് പറയുന്നു പിന്നെ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തത് ആരായിരുന്നു ഇതിന് വേണ്ടി പ്രകാശ് പറഞ്ഞ ഒരാളെ സുനിൽ എന്ന് ആളാണ് സുനിലാണ് ചെയ്തത് അപ്പോൾ സുനിലിന്റെ വർക്കും വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർന്നപ്പോ ഭയങ്കര സുന്ദരമായ വീട് അപ്പോൾ ശരിക്കും അറുപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം കൂടി ലക്ഷം രൂപയായി പിന്നെ ലാൻഡ്സ്കേപ്പിനാണ് കാശ് ഒരുപാട് ആവശ്യം അപ്പോൾ ആ ഒരു സംഭവം ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ടെറൈൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇവിടെ ഈ ഏരിയയിൽ വേറൊരു വീടില്ല ഇതേപോലത്തെ മനോഹരമായ ഒരു വീടില്ല അപ്പം അപ്പം വളരെ നല്ലതായിട്ട് സർവേഷൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ നന്നായിട്ട് ജീവിക്കാൻ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കാലം ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മളുടെ ഈ വീഡിയോ എനിക്ക് എടുക്കാനിവിടെ അനു എന്നെ വിളിച്ചതിന് എനിക്ക് നൂറായിരം നന്ദി അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേറ്റീവ് കാര്യങ്ങളാണ് ഒരു ഇൻറ്റീരിയറിനെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫർമേറ്റീവ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് വളരെ കുറച്ച് സമയം കൊണ്ട് ചെ കുറച്ച് സമയമുള്ളെങ്കിലും അത് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യണം നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും നന്ദി നമസ്കാരം